അപ്പൊ ഞാൻ ഇപ്പം മൊബൈലൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഒരു ദേവി വേഷത്തിൽ സ്വാസികയുടെ ഒരു ഫോട്ടോ കണ്ടു. അതെന്തായിരുന്നു? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിഴക്കമ്പലം ഭാഗത്ത് ഒരു അമ്പലം, അതായത് ഒരു കുടുംബക്ഷേത്രം എന്ന് പറയാം. അമ്പലം എന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രമാണ്. അപ്പൊ അവരുടെ ഒരു ചടങ്ങാണ് നാരി പൂജ. ഓൾറെഡി വേറെ പല അമ്പലത്തിലും ഉണ്ട്, ഈ കായംകുളം ആലപ്പുഴ ഭാഗത്ത് പോകുന്ന അമ്പലത്തിലൊക്കെ ഉണ്ട്. വർഷങ്ങളായിട്ട് ഉള്ളൊരു ചടങ്ങാണ് നാരി പൂജ. നമ്മുടെ മഞ്ജു ചേച്ചിയും എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ നവ്യ ചേച്ചിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ നാരി പൂജ എന്ന് പറഞ്ഞ ചടങ്ങിനെ ഇവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നല്ലൊരു കാര്യമാണ്, കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാൻ അങ്ങനെ ഭയങ്കര നിരീശ്വരവാദി ഒന്നുമല്ല. അപ്പൊ ഒരു ദൈവവിശ്വാസിയായ ആളെന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു 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 കോള് വന്നപ്പോൾ അതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളൊരു 3 ദിവസത്തെ നോയമ്പ് എടുക്കണം. അപ്പൊ അവര് പറയുന്ന പോലെ നമ്മള് അല്ല 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 ഫോട്ടോഷൂട്ടല്ല, അതൊരു ചടങ്ങാണ്, എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ല, അവര് പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവരുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരി സ്ത്രീകളെ പൂജിക്കുന്നത് ഒരു പുണ്യകർമ്മമായിട്ടാണ്, അത് ദേവിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചടങ്ങായിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ കുറെ ആൾക്കാർ സെലിബ്രിറ്റീസിനാണോ അവർ മാത്രമാണോ നാരികൾ, അവർ മാത്രമാണോ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്. സെലിബ്രിറ്റീസ് വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുമ്പോൾ ഒരാൾ വരണമെന്നേ ഉള്ളൂ. എല്ലാ വർഷവും ആ ചടങ്ങ് നടക്കുമ്പോൾ സാധാരണ ജനങ്ങളെയും വിളിച്ചിട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് മാത്രം അവർക്കൊരു പ്രിവിലേജ് അങ്ങനെയില്ല. അത് ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ഇപ്പൊ ഞാൻ ചെയ്തപ്പോഴും ഒരുപാട് പേര് കമന്റ് ചെയ്തു അതെന്തിനാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇത്ര വലിയ ആളാണോ ഇതൊക്കെ ചെയ്യാൻ. അത് ഓരോ ചടങ്ങിന്റെ ഭാഗമാണ്, നമ്മൾ അതിന് വ്രതമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും സാധാരണ നാട്ടിലെ ഇപ്പം അടുത്ത വർഷം ആശയെ ചിലപ്പോൾ വിളിക്കും, അതിന് ഇന്ന ക്രൈറ്റീരിയ ഉള്ളവരെ മാത്രമേ വിളിക്കൂ, അങ്ങനെയില്ല. അവർക്ക് തോന്നുകയാണ് ഓക്കെ ഈ ഒരു കുട്ടിയെ വിളിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാം. അത് നാരി പൂജയുണ്ട്, ബാലപൂജയുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങളൊക്കെ പണ്ട് എൻ്റെ അമ്മയൊക്കെ അവിടെ ജോലി ചെയ്യുന്നത്, അപ്പം അമ്മ ചെയ്യാറുണ്ട് ബാലികമാരെ 3 പെൺകുട്ടികളെ വിളിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നവരാത്രിക്കാണത് നോർത്തിലൊക്കെ. അപ്പം 3 പെൺകുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് നമ്മൾ പട്ടും പുടവയും കുപ്പിവളയും കമ്മലും മധുരവും ഒക്കെ കൊടുത്ത് അവരെ പൂജിക്കുന്നു. അതൊരു ചടങ്ങാണ് നോർത്തിൽ. ഞാൻ മൂകാംബിക അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു പൂജയുണ്ട്, ആ പൂജയുടെ ഒരു ഭാഗമാണ് നമ്മളൊരു സ്ത്രീയെ വിളിച്ചിട്ട് അവർക്ക് അവരെ പൂജിക്കുക, അവർക്ക് ഇതുപോലെ പട്ടും വളയും ഒക്കെ കൊടുക്കുക. എല്ലാം ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്, അത് കോമൺ സ്ത്രീകളാണ് എപ്പോഴും വരുന്നത്. എപ്പോഴെങ്കിലും മാത്രമാണ് ഇതേപോലെ കുറച്ച് പേരുള്ള ആളുകൾ വരുന്നുള്ളൂ എന്ന് മാത്രം. അല്ലാണ്ട് അതൊരു ഭയങ്കര വലിയ ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യത അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എന്താ പറയാന്ന് എനിക്കറിയില്ല. അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ല അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. സെലിബ്രിറ്റീസ് ചെയ്യുമ്പോൾ അത് കുറച്ച് മീഡിയ കവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സാധാരണപ്പെട്ട ഒരു മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പൊ മോഡേൺ ഡ്രസ്സിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര മോശപ്പെട്ട കമന്റ്സ് ഒക്കെ താഴെ വരാറുണ്ട്. അപ്പൊ മെയിൻലി ഇപ്പം ഒരുപാട് ഇന്റിമേറ്റ് സീനുകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് ഈ ലിപ് ലോക്ക് സീനുകളൊക്കെ കഴിയുമ്പോൾ അത് ചെയ്യുന്ന നടിമാരെ മോശപ്പെട്ട രീതിയിൽ കാണുന്ന മലയാളികളും ആക്ച്വലി ഉണ്ടാവും. അങ്ങനത്തെ കമന്റ്സും കുറെ വന്നിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പൊ അവരോട് എന്താണ് ആക്ച്വലി പറയാനുള്ളത്? അങ്ങനെ മോശപ്പെട്ട വിമർശനങ്ങളൊക്കെ വരുമ്പോ വിഷമം തോന്നാറുണ്ട്, അതോ ഇത് ഭയങ്കര ബോൾഡ് ആയിട്ടാണോ? വിഷമമൊന്നും തോന്നാറില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളത് യൂസ്ഡ് ആയിപ്പോയി. ഇതിങ്ങനെ വരും എന്നുള്ളത് നമ്മുടെ മുൻപത്തെ കാലത്തെ നോക്കുമ്പോഴും എല്ലാം നമുക്കറിയാം. ഓക്കെ ഇത് വരും എന്നുള്ളത് മുൻപേ അറിയാന്നുകൊണ്ട് അതൊരു വിഷമമില്ല. പെട്ടെന്ന് കേൾക്കുമ്പോഴാണല്ലോ എല്ലാം വിഷമം വരിക. അപ്പൊ അതുകൊണ്ട് അത് വിഷമമില്ല. പക്ഷെ അവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീൻ ചെയ്യുമ്പോൾ അത് ആണുങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാവുന്നുണ്ട്. കാരണം പെൺകുട്ടി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സീൻ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പൊ അതിനൊരു ഹീറോ ഹീറോയിൻ, ഈ 2 കാറ്റഗറിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആൺ പെൺ എന്ന് പറയുന്ന 2 പേരുടെയും പ്രേമം കാണിക്കാൻ, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനത്തെ സീൻ വെക്കുന്നത്. അപ്പം ഇത് ചെയ്യുന്ന ആണുങ്ങൾക്കും പ്രശ്നം വേണമെങ്കിൽ ഉണ്ടാവാം. അവർക്കും ഭാര്യയുണ്ട്, അവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം വേണമെങ്കിൽ. പക്ഷെ ഇവര് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് പറയുന്നത്. പെൺകുട്ടിയാണ് മോശം. അതെ അതെ. അപ്പൊ അങ്ങനെയില്ല, സത്യം പറഞ്ഞ പെൺകുട്ടികളുടെ വീട്ടില് പ്രശ്നമില്ല. അവരുടെ ഭർത്താവിനോ അമ്മയ്ക്കോ അച്ഛനോ ആങ്ങളമാർക്കൊന്നും പ്രശ്നമില്ല. കാരണം അവര് ഇത് ചെയ്യുന്ന പല സിനിമകളും കാണുന്നു. ഇപ്പൊ എന്റെ അനിയൻ ഒരുപാട് കൊറിയനും മറ്റതും മറിച്ചതും ഏതൊക്കെയോ ഭാഷയിലുള്ള സിനിമകളും സീരിയലും ഒക്കെ കാണുന്നതാണ്. പിന്നെ അവനൊരു 18 വയസ്സിന് മുകളിലുള്ള ആളായതുകൊണ്ട് അവൻ അതിന്റെ എല്ലാം അറിയാം. അപ്പൊ ഞാൻ അത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് വലിയൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങനത്തെ ഒരു സിനിമകളും കാണാൻ പാടില്ല. അപ്പൊ നമ്മൾ കുറ്റം പറയാം, ഈ പെൺകുട്ടി ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാര് അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമകളും അവർ കാണരുത്. അങ്ങനെ ഒരു കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരായിരിക്കണം. ഇതങ്ങനെയല്ല, അവർ ഓൾറെഡി ഹിന്ദി സിനിമ കാണുന്നുണ്ട്, തമിഴ് സിനിമ കാണുന്നുണ്ട്, തെലുഗു കാണുന്നുണ്ട്, മലയാളം, ഈവൻ
നമ്മൾ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകൾ ഇപ്പൊ കാണുന്നുണ്ട്. അത്രയും നമ്മളുടെ മലയാളം ഓഡിയൻസ് വളർന്നു. അപ്പൊ അതുകൊണ്ട് ആ സിനിമ കണ്ടിട്ട് അവിടെ ചെയ്യുമ്പോൾ അത് ഭയങ്കര നല്ലതും അവർ കഥാപാത്രത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മളെ തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒറ്റയടിക്ക് നിർത്തണമെന്ന് ഞാൻ പറയില്ല. അത് നിർത്താൻ പറ്റില്ല, ഒറ്റയടിക്ക് നിർത്താൻ എന്തായാലും പറ്റില്ല. സോ അവർക്ക് അവരുടെ സമയം കൊടുക്കുക. ഞാൻ എഗെയിൻ പറഞ്ഞതുപോലെ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇത് മാറും. അതുവരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ തൊണ്ടയുടെ വെള്ളം വറ്റിച്ചിട്ടൊരു കാര്യമില്ല, കാരണം അത് മാറാൻ പോകുന്നില്ല. പക്ഷേ ഈ ആണുങ്ങളുടെ ഭാര്യമാർക്കും അമ്മമാർക്കും മക്കൾക്കും ഈ പ്രശ്നം ഉണ്ടാവാം. അവർ ചിലപ്പോൾ പറയാത്തതായിരിക്കും, അത് നിങ്ങൾ അറിയാത്തതായിരിക്കും. അവർക്ക് ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരെന്താ വിചാരിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പാഷനാണ് അഭിനയം, ആ അഭിനയത്തെ ഫോളോ ചെയ്യുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ ഞങ്ങളുടെ കർത്തവ്യമാണ്. കാരണം ഏതൊരു ജോലി ചെയ്യുന്നാലും ആ ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും. ഇപ്പൊ ഒരു ഡോക്ടറുടെ പാറ്റേൺ അല്ല ഒരു ആക്ടറിന്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന്റെ പാറ്റേൺ അല്ല ഒരു ഡോക്ടറിന്. ഡോക്ടേഴ്സിന് ചിലപ്പോൾ രാത്രിയും പകലും ഒക്കെ, ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന്റെ ന്യൂഡായിട്ടുള്ള ശരീരം അവർ കാണുന്നുണ്ട്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇപ്പൊ നമുക്കൊരു ബ്രസ്റ്റിന് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഡോക്ടർ ചിലപ്പോൾ ആണായിരിക്കും, ആണായിരിക്കാം. പക്ഷെ അവര് അതെല്ലാം ഓക്കെ എന്താണെന്നുള്ളത് അവർക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണണം, അയ്യോ അത് പെൺകുട്ടിയുടെ ബ്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഡോക്ടർ ഞാൻ കാണാതെ അത് പരിശോധിക്കാൻ പറ്റുമോ? ഇല്ല. വൈഫുണ്ട്, അല്ല ഡോക്ടർ അത് ജോലിയാണ്. അവര് ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷിക്കുകയാണ്. ആ ജീവൻ രക്ഷിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ അതായിരിക്കും, ഇതെന്താണ് ഇവരുടെ അസുഖം എന്ന് കണ്ടുപിടിക്കണം എന്നല്ലാണ്ട് ഓ എന്റെ മുന്നിൽ ഒരു പെൺകുട്ടി വന്നു എന്നൊരു ഡോക്ടർ ഒരിക്കലും ചിന്തിക്കില്ല, അത് ചിന്തിക്കാൻ പാടില്ല. അപ്പോ ആ ജോലി ചെയ്യുന്ന അവർക്ക് അവരുടെ ഫാമിലിയെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ, എന്ത് ഡോക്ടർ അത് എല്ലാ പെൺകുട്ടികളെ നോക്കുന്നു? അങ്ങനെ നമ്മൾ ഒരിക്കലും പറയില്ല. ഡോക്ടേഴ്സിന് നമ്മൾ ദൈവത്തിന്റെ രൂപമായിട്ടാണ് കാണുന്നത്, പക്ഷെ ആ ജോലിയുടെ പാറ്റേൺ ആണത്. അപ്പൊ അത് ചെയ്യുന്ന അവരുടെ വീട്ടുകാർ അത് തടയാൻ പാടില്ല, നാട്ടുകാരായ നമ്മൾ തടയാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം വരും. ഇപ്പൊ നമ്മളൊരു അത്ലറ്റിക്, നമ്മളിപ്പം നമ്മുടെ പി ടി ഉഷ അല്ലെങ്കിൽ സാനിയ മിർസ അവരെയൊക്കെ തന്നെ എടുക്കാം. അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവര് ഷോർട്സ് ഇടുന്നു, പക്ഷെ ഒരിക്കലും ഒരാൾക്കാരും അതിനെ കമന്റ് ചെയ്യുന്നില്ല. ഇല്ല, അവരും ഷോർട്സ് ആണ് ഇടുന്നത്, അതേ ഷോർട്സ് തന്നെയാണ് നമ്മളും ഇടുന്നത്. ഇപ്പൊ സാനി ആണെങ്കിൽ ഇപ്പൊ ഞാനത് ഷോർട്സ് ഇട്ട് ഫോട്ടോ വരാത്തോണ്ട് എനിക്ക് അങ്ങനെ കമന്റ് വന്നിട്ടില്ല, ഇനിയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ എക്സാമ്പിൾ ഇതേപോലെ നമ്മുടെ ഒരു ബാല്യ താരമായിട്ട് വന്ന ആർട്ടിസ്റ്റ് പേര് ഞാൻ പറയുന്നില്ല, അനശ്വര. അതന്നെ അനശ്വര, സാനി, ഇവർക്കൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നു. പക്ഷെ അവരിടുന്ന അതേ ഷോർട്സ് തന്നെയാണ് സാനിയ മിർസയും അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് താരങ്ങൾ ഇടുന്നത്. അപ്പൊ അത് അവരുടെ ജോലിയുടെ ഭാഗം ആയിട്ടാണ് അവരത് ഇടുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരാള് പോലും അതിനെ കമന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട് അവിടെ വെക്കുന്നില്ല. ഇതും എഗെയിൻ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. സോ അതിന് അതിന്റെ സെൻസിൽ കാണാൻ എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല, അതിന്റെ ഉത്തരം എന്താണെന്ന്. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കാര്യങ്ങളൊക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇപ്പൊ സാനി ആണെങ്കിൽ അവരൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിന്ന് ചിലപ്പോൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തരായിട്ടുള്ള കുട്ടികളാണ്. ഇപ്പൊ പഴയ ജനറേഷനിലുള്ള ആളുകൾക്ക് അവരുടെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ചിലപ്പോ പക്ഷെ അവരുടെ അടുത്ത് ഇവർക്ക് കുശുംബ അസൂയം തോന്നിട്ട് എന്താ കാര്യം? അവരുടെ പ്രായത്തിൽ ഇതൊന്നും ഇടാൻ, അതുകൊണ്ട് അത് എനിക്കറിയില്ല.